ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ സീസൺ 3 മൈൻബസ്റ്റേഴ്സിൻ്റെ സീസൺ 3 തുടങ്ങിയൊക്കെയാണ്. ഫസ്റ്റ് എത്തി ഇതൊക്കെ പൊളിയായിരുന്നു. നമ്മൾ ഇപ്പം ടോട്ടൽ 27 പ്ലേയേഴ്സ് ഉണ്ട് സെർവറിൽ. അപ്പോൾ അതിനെ പുതിയ പ്ലേയേഴ്സിനെടുത്ത് അപ്പോൾ എല്ലാം സെറ്റായി തുടങ്ങിയൊക്കെയാണ്. ഞാൻ ഈ ഫസ്റ്റ് എടുത്ത വീഡിയോ എല്ലാം കറക്റ്റ് ആയി പോയി. ഇതാട്ടെ ഞാൻ ബേസാക്കി സെറ്റാക്കാൻ വെച്ച സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട് ഇങ്ങനൊരു കേ പോലെ ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് നോക്കിയാൽ അങ്ങനെ പെട്ടെന്ന് കാണൂല. ഞാനും ഇതാദ്യം അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഇതാക്കി വേണ്ട ഉള്ളിൽ ഭയങ്കര ഇരുട്ടും ക്രീപ്പറെല്ലാം. അങ്ങനെയാണ് അസ്ത്രം കണ്ട്. പിന്നെ ലൈറ്റ് അപ്പ് ചെയ്ത് ഞാനവിടെ ബെഡെല്ലാം ഇട്ട് വറന്ന് ചെയ്തിട്ടില്ല കയറിയിട്ട്. ഇത് പിന്നെ നമ്മളെ മിസ്റ്റർ സൈക്കോ ഗെയിമിങ് ഇവിടെ സാധനം വയ്ക്കാൻ വന്നിരുന്നു. എന്നാൽ ചത്തതാണ് അവൻ്റെ ചത്തപ്പുള്ള സാധനമല്ല ഞാൻ അതിൻ്റെ അടുത്ത് വെച്ചിന്. അവന് ഇവിടെ റീസ്പോൺസ് സെറ്റാക്കിയില്ല. 2000-3000 ബ്ലോക്ക് അപ്പുറമാണ് അവൻ്റെ വീട്. അതാണ് ഇപ്രാവശ്യത്തെ വലിയ കോമഡി. നമ്മൾ ഓരോ പ്ലേസ് സോളോ ആയതുകൊണ്ട് ഓരോ ആളെ ബേസ് വരെ പറയുന്നത്. പിന്നെ സന്തോഷമാർത്ഥം എന്താണെന്ന് വെച്ചാൽ അരുമ്പ്രോ നമ്മളെ സീസൺ 3 കളിക്കുന്നുണ്ട്. ടേട്ടിൽ ബേ കളിക്കുന്നുണ്ട്. ഇവരെല്ലോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിന്. സാഡ്ലി സൂപ്പർ ലാഗി നമ്മളപ്പുറം ഈ സീസണിലില്ല. സൂപ്പർ ലാഗിക്ക് ടൈം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. സ്വന്തം വീഡിയോ ഇടാൻ പോലും ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ എന്നുള്ള പറഞ്ഞിന്. ഞാൻ പറഞ്ഞു എപ്പം വേണമെങ്കിലും വരാം. സൂപ്പർ ലാഗിനോട് പറഞ്ഞ് എപ്പം വേണമെങ്കിലും വരാം. ഞാനിപ്പോൾ തപ്പുന്നത് മേലെ പോയിട്ടൊരു സംഭവം കാണിച്ചുതരാം. മേലെ കയറിയാലേ ഇതിലേക്ക് കയറട്ടെ. ആ ഓക്കെ, ഇവിടെ ഇവിടെ ഞാൻ തത്ത ഉണ്ടല്ലോ. ആ അതാടിയതാ നീല തത്ത. രണ്ട് തത്തേനെ കിട്ടിയിട്ട് തത്തമ്മക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടാ. രണ്ട് തത്ത ഉണ്ടാ. പിന്നെ ഇതാണ് കേട്ടാ. ഹായ് തത്തേ. ആ എൻ്റെ തത്ത തന്നെ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ നിന്ന് കാണിച്ചാ. ഇതുണ്ടാ, ഇത് ഒരു ക്ലിപ്പ് സൈഡ് പോലെയാണ്. എൻ്റെ ബേസിൻ്റെ ഈ ഭാഗം ഒരു ക്ലിപ്പ് സൈഡ് പോലെയാണ്. കിട്ടുന്ന സ്ഥലമല്ലേ. ഞാനും അബിയും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് ഇതാക്കിയതാണ്. അബിയുടെ ബേസിലേക്ക് 1000-1500 ബ്ലോക്കിൻ്റെ അടുത്തേ ഉണ്ടാവും. അവൻ്റെ ഒരു കിഡിലം സ്ഥലമാണ്. എൻ്റെ പ്ലാൻസ് ഉണ്ട് ഞാൻ ഇപ്രാവശ്യം പറയുന്നില്ല. എല്ലാ സീസണിലും പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്ലാൻസ് അടക്കില്ല. അതുകൊണ്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അങ്ങ് കളിക്കലെന്നെ. ഇപ്രാവശ്യം ഞാനങ്ങനെ മെയിൻലി ഫാംസൊന്നും നോക്കില്ല. എനിക്ക് വേണ്ടെന്തെങ്കിലും അത്യാവശ്യം ഫാംസ് ഉണ്ടെങ്കിൽ അതേ ഉണ്ടാക്കും. പിന്നെ എനിക്ക് ഗോൾഡ് ഫാം ഉണ്ടാക്കണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഫാം ഇതുവരെ ഉണ്ടാക്കിയില്ല. എൻ്റെ ട്രയൽ വേൾഡ് പോലും ഞാൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് മാത്രം എനിക്കൊന്നും ഉണ്ടാക്കണമെന്നുണ്ട്. വലുതൊന്നുമല്ല, ചെറിയൊരു ഫാം. എനിക്ക് പിന്നെ എൻ്റെ അപ്പുറത്ത് തന്നെ ജംഗിളാണ്. നമ്മുടെ ഇതിലേ പോവാം. ഇതിലേ നേരെ പോയിട്ട് അങ്ങോട്ടേക്ക് പോയ ജംഗിളാണ്. നമുക്ക് മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പലരും സ്ഥലം കണ്ടുപിടിച്ചത്. നമ്മൾ വേറൊന്നിനും മാപ്പ് യൂസ് ചെയ്തില്ല, ജസ്റ്റ് സ്ഥലം കണ്ടുപിടിക്കേണ്ടി. നമ്മളെ നമുക്ക് ഏത് ബയോമാ വേണ്ടത്, എങ്ങനത്തെ സ്ഥലം വേണ്ടത് നോക്കേണ്ടിട്ട് മാത്രം നമ്മൾ മാപ്പ്. ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 3 തരം മാപ്പ്, മീഡിയം, ലാർജ്, സ്മോൾ എന്ന് പറഞ്ഞിട്ടുള്ള മാപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. മോനെ ഭയങ്കര സ്മൂത്തായ പോലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സെർവറിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ അതിന് ചെറിയ പോരായ്മകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചങ്ക് ജനറേഷൻ്റെ കുറച്ച് പോരായ്മ ഉണ്ട്, ബാക്കിയെല്ലാം ഒട്ടിക്കത്തെ സ്മൂത്തട്ടാ. ആ ജംഗിളുണ്ട, ആ ജംഗിൾ പൊളിയല്ല. എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഭയമും കണ്ടട്ടാ. ഇനി കാണാനുള്ളത് മറ്റേ ഐസ് സ്പൈക്സ് ഭയമ, അതു പിന്നെ എന്തല്ലോ ചെറിയൊരു ഭയമാണ് കാണാനുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കൈമലം തോന്നിയിരുന്നേ. ആർമർ എടുത്തിട്ടെ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആർമർ കഴിച്ചതാ. ഞാനിപ്പോൾ ഇട്ടത് ATJ മെർച്ചാണ്. ATJ മെർച്ച് ഈ 2-3 ദിവസം മുമ്പേ പൈസ എടുത്ത് വാങ്ങിച്ചാണ്. അല്ല, ഞാൻ അതെ ഉണ്ടാക്കിയതാണ്. എന്തായാലും വാങ്ങിച്ചതല്ലേന്ന് വിചാരിച്ച് കുറച്ച് ദിവസം ഇട്ട് കിടക്കുന്നതാണ്. പിന്നെ എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് അൺലോക്ക് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഏത് സ്കിന്നാണ് ആക്കേണ്ടത്. അതിൻ്റെയൊക്കെ കുറച്ച് സ്കിന്നുള്ളതുകൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഉഫ്, എന്താണെന്നറിയില്ല, കുറച്ച് ദിവസം ഇങ്ങനെ ഡിസ്കണക്റ്റ് ആയിരുന്നു. ഞാൻ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തതാണ്. കുറേ നേരം എടുത്ത് തിരിച്ച് വേൾഡിലേക്ക് വരാൻ. അവിടെയാണ് എൻ്റെ ജംഗിള്. കണ്ടാ, നമ്മളിപ്പോൾ ജംഗിൾ വെക്കുന്നത്. നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെ ജംഗിളുണ്ട്. പിന്നെ എൻ്റെ ബേസിൻ്റെ പ്രത്യേകത കണ്ടിട്ടാണ് നേരത്തെ പറയാൻ മറന്നതാണ്. ഞാൻ ആ ഭാഗത്ത് പോയിട്ട് വന്നിട്ട് അവിടുന്ന് പറയാൻ മറന്നു. 3 തട്ട് തട്ടുമില്ല, ഒരു ഏറ്റവും നല്ല ഒരു ക്ലിപ്പ് സൈഡ്, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ക്ലിപ്പ് സൈഡ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടോ ഏത് സ്റ്റൈലായിരിക്കും ഞാൻ വരുന്നത്. ബേസ് നിങ്ങൾ ഊഹിച്ചിട്ട് ചാറ്റ് പറ നമുക്ക് നോക്കാം. കമൻറ്റിൽ ആർക്കും ഗസ് ചെയ്ത് പിടിക്കാൻ പറ്റുമോ. പിന്നെ അറിയുന്ന ആൾക്കാർ പ്ലീസ് ദയവായി പറയാതിരിക്കുക. പൊളിയാണ് സെർവർ, പൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട്, പലരും നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ തുടങ്ങിയവട ആയതുകൊണ്ടായിരിക്കും, എല്ലാണ്ടും ആക്റ്റീവായാൽ സെറ്റായിരിക്കും. പിന്നെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെല്ലാം കാണണമെങ്കിൽ നോംസിൻ്റെ ലൈവിൽ ലൈവ് പോയി നോക്കിയാൽ മതി. നോംസിൻ്റെ ലൈവിൽ ഓന് കൃത്യമായിട്ട് പറഞ്ഞേനി. പിന്നെ അരുമ്പ്രോ ഒരു വീഡിയോ ഇട്ടാണ്. അരുമ്പ്രോ കാര്യമായിട്ടൊന്നുമില്ല ആ വീഡിയോയിൽ. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. മൈൻബസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം ഇപ്പോഴത്തെ എന്തായാലും വരും. അവിടെ ആരും ഒന്ന് പേടിക്കണ്ട, എല്ലാം പെട്ടെന്ന് വരും.
എനിക്ക് ഇവിടെ ഒരു പോർട്ടൽ സെറ്റാക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻട്രി ചെസ്റ്റ് ചേർത്തുകൊണ്ട് വലിയ സീൻ, നേരെ ഒരു ഫോർട്ട്രസ് തപ്പി പിടിച്ചിട്ട് ഇത് ഇതാക്കണം, ബ്ലേസ് റോഡ് ഒപ്പിക്കണം. എനിക്ക് ബ്ലേസ് റോഡ് കിട്ടിയിട്ട് വേണം എവിടെന്നെങ്കിലും എൻട്രി പോൾ ഒപ്പിച്ചിട്ട് എൻട്രി ചെസ്റ്റ് ഉണ്ടാക്കണേ. എൻട്രി ചെസ്റ്റ് മെയിനാണ്. എനിക്ക് എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോറേജ്, എനിക്ക് ഇൻവെൻറ്ററിയിൽ തീരെ സ്പേസ് ഇല്ലാത്തവരും, അത് എനിക്ക് ഭയങ്കര ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻട്രി ചെസ്റ്റ് സെറ്റാക്കണം, പറ്റുമെങ്കിൽ എൻ്റെ പോയിട്ട് ഷൾക്കറും കളക്ട് ചെയ്യണം. അല്ലാണ്ട് ഇപ്രാവശ്യം ഷോപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, ഷോപ്പിൻ്റെ ഡിസൈൻ പറ്റുമെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഷോപ്പ് ഇടും. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരും ഇല്ല, എല്ലാവരും ഷോപ്പ് ഇട്ടോട്ടെ, നമുക്ക് സാധനം വാങ്ങിക്കാമല്ലോ. അത് പിന്നെ ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടും. അങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ ഡയമണ്ടിന് ഭയങ്കര ക്ഷാമമാണ്. എന്നാലോ ഡയമണ്ട് തീരെ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലറ ചില്ലറ ഷോപ്പ് ഇടും. അല്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട പോലെ മെയിനായിട്ടുള്ള ഷോപ്പൊന്നും ഇടാൻ ചാൻസ് ഇല്ല. ശൾക്കർ തന്നെ ഞാൻ ഈ ആൻഡ്രോയിഡിന് അധികം പോകില്ല, എനിക്ക് വേണ്ട ശൾക്കർ കളക്ട് ചെയ്യാൻ പോകും. എന്താണെന്ന് വെച്ചാൽ ചെറിയ കുറച്ച് പരിപാടികളുണ്ട്, നമുക്കിത് കത്തിച്ച് പഠിച്ചോണേ കാത്തോളി, അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. എന്തെങ്കിലും വില പിടിപ്പുള്ള സാധനം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം. ഒബ്സിഡിയൻ പോട്ടെ. പിന്നെ ഇത് എവിടുന്ന ചത്തെങ്കിൽ പിന്നെ പോർട്ടൽ മാറ്റി വെക്കാനുള്ള വലിയ പണിയില്ല. പിന്നെ കഷ്ടപ്പെട്ട് മൈൻ ചെയ്ത് കുറച്ച് ഡയമണ്ട് ഉണ്ടാക്കി, ഡയമണ്ട് പിക്കാക്സ് ആക്കി. നമ്മൾ വരുന്നതെല്ലാം കോമഡി ആയിരുന്നു കേട്ടോ, ഞാനും അബിയും ഒപ്പര വന്നത്. നമ്മൾ അടുത്തടുത്ത് നെയ്ബേഴ്സ് ആണെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഒപ്പര വന്ന് കുറേ സ്ഥലം കണ്ട് വരുന്നതിലേക്ക് കോമഡി അബിൻ്റെ യെസ് ക്രിംസൺ എൻ്റെ പൊന്നോ എന്തോ ഭാഗ്യമാണ് ലാവ പുള്ളിൻ്റെ മണ്ടക്കുന്ന ആടുന്നത്. നമുക്ക് ക്രിംസണാണ് കിട്ടിയത്, ക്രിംസൺ ഓക്കെയാണ്. വല്ല ബസാൾട്ടാ സൗൾസൺ വാലി ആയിട്ടാണെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. എനിക്ക് ക്രിംസൺ എന്താ ഓക്കെയെന്ന് വെച്ചാൽ ക്രിംസണിൽ മാക്മ ക്യൂബിൻ്റെ സ്പോൺ അത്രക്കില്ല, ആകെ പിഗ്ലിനുള്ള ഹോഗ്ലിനും അങ്ങനെ സ്പോണാവില്ല. ആ ഹോഗ്ലിൻ സ്പോണാവില്ല എന്നല്ല, ആ ഹോഗ്ലിൻ സ്പോണാവും. അല്ലാണ്ട് മാക്മ ക്യൂബിൻ്റെ ശല്യമില്ല, നമുക്ക് തിരിച്ചു പോയി നോക്കാം. നമ്മളെ ബേസിൽ തന്നെയാണ് എത്തുന്നത്. യെസ് 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 ഗേൾസ് യെസ് ഗൈസ് ഏ നാവ് വരെ വൈകുന്നില്ല, എന്തെല്ലോ കളിയാണ്. നമുക്കിനി നമ്മളെ കുറച്ച് സാധനമെല്ലാം എടുത്ത് ഫുഡെല്ലാം എടുത്ത് നേരെ ഫോർട്രസ് തപ്പാൻ പോവാം. റീസ്പോൺസ് സെറ്റാക്കിയിട്ടില്ല, ചേച്ചേ റീസ്പോൺസ് സെറ്റാക്കി. പക്ഷേ ഞാൻ സെർവർ നേരത്തെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ആയിട്ടില്ല. എന്തായാലും സ്ലീപ്പ് കളിയാണ്, ടെക്ക് സ്ലീപ്പ് ആവാം. ഇതാണ്ടാ ഗുഡ് മോർണിംഗ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത്. പക്ഷേ ഞാൻ ടെക്കിനോട് പറയണം, ആ ബസ്റ്റേഴ്സ് എന്നുള്ള മാറ്റിയിട്ട് വെറും ബസ്റ്റേർ എന്ന് മാത്രം ആക്കി കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ കാണൂ ഗുഡ് മോർണിംഗ് ബസ്റ്റേർ എന്നുള്ള സംഭവം. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തിയ അതെനിക്ക് ഓർമ്മയില്ല, എന്തായാലും അത് മറന്നുപോയി. പിന്നെ നമ്മൾ പോർട്ടൽ കറക്റ്റ് ലിങ്ക് ആയതിന് ഇനി നമുക്ക് ഈ ചുറ്റുപാടൊന്ന് നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഫോർട്രസ് ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ നേരെ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നെതർ ഈസ് എ ക്രീപ്പി പ്ലേസ്, ഇവിടെ എക്സ്പ്ലോർ ചെയ്യൽ ഭയങ്കര റിസ്ക്കാണ്. ആഹ് ലാവ പൂൾ ഒന്ന് കുളിച്ചിട്ട് വന്നാലോ. എൻ്റെ പൊന്നോ വേല ലാവയിലും പോയിട്ടുണ്ട് സീനാ. ഇവിടെ എല്ലാം ഒന്ന് നോക്കണം, എന്നിട്ട് വല്ല ഇതുണ്ടോ നോക്കണം. ഞാൻ എനിക്ക് വേണ്ട ഇലക്ട്രിയും എൻ്റെ ചെസ്റ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിക്കാൻ ഞാൻ ക്രീപ്പർ ഫാം വേണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുക്കൽ ഡയമണ്ട് നന്ന കുറവാണ്, എനിക്ക് ഡയമണ്ട് കിട്ടുന്നതും കുറവാണ്. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഇത്ര റോക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഷോപ്പിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ക്രീപ്പർ ഫാം പണി, ചെറുതല്ല ഞാൻ പണിയുമ്പോൾ എന്തായാലും പണിയുന്ന സാധനം എഫിഷ്യൻ്റായിട്ടേ പണിയും. എനിക്ക് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഒരുമാതിരിയാണ്, പണിയുന്ന സാധനം എന്തായാലും എഫിഷ്യൻ്റായി പണിയണം, അതല്ലേ ഒരു അന്തസ്. ആഹാ ക്രിംസൺ നല്ല രസമുണ്ടല്ലേ. ഞാൻ ഈ സാധാരണ നെതറൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യലില്ല, ഇതാണ് വാസ്തവം. എന്തായാലും ഗൈസ് കുറച്ച് കഴിഞ്ഞാണ്, ഇപ്പോൾ ഒന്ന് കുറച്ച് തിരക്കുണ്ട്. അഗൈൻ ഞാൻ നെതറിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത ഭാഗം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ഗൈസ് ഹേ ഞാൻ ഗൈസ് എനിക്കെന്നുള്ളല്ലോ കുറച്ച് അറിയാം, നല്ല കൂടുതൽ പറയുന്നതെന്നറിയാം. ഞാൻ വീഡിയോ ഒന്ന് കണ്ടോക്കി. അതല്ല നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ അങ്ങനെ ദൂരെ നിന്നാണ് ഇപ്പോൾ ഫോർട്രസ് ആണെന്ന് വെച്ച് പാഞ്ഞും വന്നതാണ് ബാസ്റ്റ്യൻ. ബാസ്റ്റ്യൻ എന്തായാലും ഇപ്പം പോയാൽ ശരിയല്ല, നമ്മളെ ബ്രൂട്ടൊക്കെ എവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്തായാലും നമ്മൾ അടിപൊളി. അതാ വരുന്നതാ എൻ്റെ അവൻ, ഇതൊന്ന് ആനയാ വണ്ണം നോക്കി അതിൻ്റെ ആകെ കിട്ടുന്ന കുറച്ച് ലൂട്ടു. ഇത്രയും വണ്ണം വെച്ചിട്ട് എനിക്ക് കാര്യമായിട്ട് നിങ്ങൾ തരണോ? ഫയർ റെസ്പെക്ട് ഉണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ട് തന്നെ എടുക്കും. അത് അങ്ങ് കണ്ട അതാ ബ്രൂട്ടതാ. സത്യം പറയട്ടെ, ഞാൻ എന്നതർ അപ്ഡേറ്റിന് ശേഷം എൻ്റെ ബ്രൂട്ടിൻ്റെ അപ്ഡേറ്റിന് ശേഷം ഫസ്റ്റ് ടൈം ആ ബ്രൂട്ടിനെ കാണുന്നത്. ഫസ്റ്റ് ടൈം ബ്രൂട്ടത് അവിടെ
അതായത് രണ്ടും അടി ചെയ്യുന്നുണ്ടായിരുന്നു. സെറ്റായിട്ടാണ് ബാസ്റ്റിന്, എന്താ ലുക്ക് എന്ന പോലീസാണ്. അതിൻ്റെ ഇടയ്ക്ക് പ്രോപ്പർ ഗിയർ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറി വരും, നമുക്ക് ഒന്നിനും പേടിയില്ല. കിടിലും കിട്, എനിക്ക് ഈ നെതർത്ത് ക്രിംസൺ ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല ലുക്ക് ഉണ്ട്. ഞാൻ എന്താണെന്ന് അറിയില്ല, കുറേ നേരം ഇതിൽ ട്രാവൽ ചെയ്ത് അഡിക്റ്റ് ആയിപ്പോയി എന്നൊന്നറിയില്ല. ലുക്ക് നോക്കിയാൽ ഏത് രസം. സ്ക്രീൻഷോട്ട് എടുത്തിന്, എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പം ഒന്നും അല്ല വന്നത്, കുറേ നേരം കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് വന്നത്, എന്താണെന്നറിയില്ല. ഇനി അതിൻ്റെ അടിയോട്ട് ചാവാൻ എനിക്ക് കഴിയില്ല, നമുക്ക് അവിടെ തിരിക്കാം, ഇടുന്ന് തിരിച്ചടിയാം. എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടെടുക്കാം. എൻ്റെ ഫോണിന് എന്തെല്ലാം പറ്റി പോടാ ആന ആനത്തടിയ എന്നേത്, പന്നി ബൂസ്റ്റ് കുടിച്ചിട്ട് വണ്ണം വെച്ച, എനിക്ക് ഇങ്ങനത്തെ സാധനം തീരിച്ചിട്ടല്ല, വെറുതെ വന്നിട്ട് അടിക്കുന്നു. അയ്യോ, പിന്നെ നമ്മളെ മൊബ് ബോട്ട്, മൊബ് ബോട്ടിൽ ഞാനല്ല ഐസ് ലോഗറാണ് നോക്കുന്നത്, പക്ഷേ എനിക്ക് ഗ്ലോസ് കിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതാണ് വേണ്ടത്, കുറച്ച് ഫൈറ്റി ടൈപ്പായ സാധനങ്ങളാണ് വേണ്ടത്, കുറച്ച് വില്ലേജർ ടൈപ്പായ. എനക്കും അങ്ങനത്തെ, എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് അത്ഭുതം. പക്ഷേ ഗ്ലോസ് കിട്ടിന് കാര്യമായിട്ട് ഫങ്ഷൻ ഇല്ല, നല്ല ലുക്ക് ഉണ്ടാവും വന്നാൽ. നമ്മളെവിടെയാ ക്രിംസണെത്തിയല്ലോ, യെസ് ഒന്നുമില്ല, ഒരു ചിഹ്നം എഡിറ്റിങ്. അത് മാത്രമല്ല, നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡർ ഓഫ് ആയി പോയി ഓട്ടോമാറ്റിക്കായിട്ട്, അതാ പറഞ്ഞ് കണ്ടിന്യൂ പറ്റണ്ട. ഇപ്പോൾ എന്തായാലും ഞാൻ പിന്നെ കുറേ നേരം എക്സ്പ്ലോർ ചെയ്ത് അന്നേരം എനിക്ക് ക്രിംസൺ കിട്ടി, കുറച്ച് എൻ്റർമാനെ തല്ലിക്കൊന്നു. നമ്മളെ രണ്ട് ബ്ലേക്ക് ഇത് വെച്ചിട്ടുള്ള സംഭവമില്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ കേവ് പോലത്തെ, ആടെ കയറി ഇതിന് തല്ലിക്കൊന്നു കുറേ എണ്ണത്തിന്, കണ്ണിൽ നോക്കി വിളിച്ചു വരുത്തും, വിളിച്ചു വരുത്തിട്ട് തല്ലിക്കൊല്ലു. അങ്ങനെ നമുക്കിപ്പോൾ മൂന്ന് ഇത് കിട്ടി, എൻ്റർ പോൾ കിട്ടി. എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യത്തിൽ എസ്കേപ്പ് ചെയ്യാനും പിന്നെ എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കാനും യൂസ്ഫുള്ളാണ്. ക്രിംസണും പോളിയാണല്ലേ, ക്രിംസണും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അല്ല മാറി പോയി, ക്രിംസണും ഇത് വാപ്പിട്, ആ വാപ്പിടും പൊളിയാണ്, പക്ഷേ ക്രിംസണാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്രിംസണിൻ്റെ കളർ കോമ്പിനേഷൻ നല്ലോണം ചേരുന്നുണ്ട് ആ റെഡ് ഇതായിട്ടുള്ള. ഈ പച്ചയും നെതറാക്കും തമ്മിൽ അത്ര വലിയൊരു ചേർച്ചയില്ല, എന്താ എല്ലാം പൊളിയാണ്. ഇനി അത്ര അപ്ഡേറ്റിൽ വന്നാൽ എല്ലാം പൊളിയാണ്. ബസാൾട്ട് വേണ്ട, പിന്നെ ഹോർമി പീകണ്ട, ചാവാനേ നേരമുള്ള ആ മാക്മാ ക്യൂബ് വന്നിട്ട് അടിച്ചടിച്ചടിച്ച് കൊല്ലു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സെർവർ തുടങ്ങിയിട്ട് ഫസ്റ്റ് ദിവസമാണ്, രണ്ടാമത്തെ ദിവസം അതായത് നാളെ. നാളെ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയില്ല, സെർവർ തുടങ്ങിയിട്ടുള്ള നാളെ. ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ സെർവർ തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് ഹാർഡിലാക്കും, അന്നേരം തീരുമാനമാവും എല്ലാത്തിലും. അവിടെ നെതർ വേസ്റ്റാണല്ലോ, നെതർ വേസ്റ്റിൻ്റെ ആ ഭാഗം നോക്കാം. ഇത്ര നേരമായിട്ട് ഫോട്ടോസ് ഇട്ടിട്ട് അതാ കോമഡി, എത്ര നേരം ഞാൻ തപ്പുന്നതാണ്. ഇപ്പോൾ രാത്രി ഒരു മണിയാകാനായി, 12:30 കിട്ടും, എപ്പം കിട്ടും ഒരു ഐഡിയ ഇല്ല. എന്തായാലും കിട്ടിയിട്ടേ ഞാൻ കളി നിർത്തും, അതെത്ര മണിയായാലും അതങ്ങനെയാണ്. എൻ്റെ അടുക്ക് നെറ്റാരും പോയാൽ, നെറ്റും കറണ്ടും പോയാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ബസാൾട്ടാണല്ലേ, ഈ ബസാൾട്ടാണ് അവിടെ. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, ദൂരെ കുറേ ലേവ പോലത്തെ സംഭവങ്ങളും കറുപ്പ് കിളറും ഒക്കെ കാണുന്നുണ്ടോ. ബസാൾട്ടാണത്, നമുക്ക് ജസ്റ്റ് കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം. ഇല്ല, ബസാൾട്ടാണ്, വെറുതെ എന്തിനാണ് പോയിട്ട് അടികൊണ്ട് ചാണേ, അതല്ലേ നല്ല തിരിച്ചു പോണല്ലേ. നമുക്കെന്തായാലും വേറെ വൈ പോയിട്ട് തപ്പാം. ഇനി എന്തെങ്കിലും കാര്യമായിട്ട് നടന്നെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇനി ഫോട്ടോസ് കിട്ടിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് അടുത്ത ക്ലിപ്പല്ലേ, എൻ്റെ പോനോ കിട്ടി 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 സാധനം കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി എൻ്റെ പോനോ. ഇപ്പം ഞാൻ കുറച്ച് ഉറക്കത്തുള്ളത്, പക്ക ഉറക്കത്തുള്ളത്. അയ്യോ, എത്രയോ നേരത്തെ തപ്പതിന് ശേഷം എനിക്ക് ഫോട്ടോസ് കിട്ടിയിരിക്കുന്നു ഗൈസ്, ഫോട്ടോസ് കിട്ടിയിരിക്കുന്നു. എന്തല്ലോ ഞങ്ങൾ, ടൈം വേണ്ട ടൈം വേണ്ട, 2:01 2:01 എനിക്ക് ഫോട്ടോസ് കിട്ടി. ഞാൻ എത്ര നേരമായി തപ്പുന്നതെന്നോ. ഇനി ആ ഫോട്ടോസിലേക്ക് പോകണം, ഫോട്ടോസ് പോയാൽ ചാവരുത്. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു. എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കുന്നതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളിയൂ. പിന്നെ എന്തായാലും ഫോട്ടോസ് കിട്ടി, ഇനി ഡയറക്റ്റ് എന്നാൽ നമ്മളെ ബ്രിഡ്ജ് ചെയ്ത അടുത്തേക്ക് പോയാൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാകും ഗൈസ്, തീരുമാനമാകും. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സ്കെലിയ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും വന്നിട്ട് അവർ ഇതടിച്ചാൽ മതി, മറ്റേ നമ്മളെ എന്താ പറയുക ബ്ലേസ് വന്നിട്ട് ഒരു ഉണ്ട അടിച്ചാൽ മതി, നമ്മൾ നേരെ ലാവേ പോവും. ഇത്ര കഷ്ടപ്പെട്ട് എടുത്തവരെ വന്നാൽ വെറുതെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ 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 എങ്ങനെ എങ്ങനെയെങ്കിലും സിഗ്സാഗ് പോലെ ഒരു ബ്രിഡ്ജ് ഒഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അത് പെടാണ്ട് ആടി എത്താം. ഒന്ന് ആടി എത്തി കിട്ടിയാൽ മതി എനിക്ക്,
എനിക്ക് കുറച്ച് കുറച്ചങ്ങ് കുറച്ച് ബ്ലേസർ ഓടാൻ മതി, ഒരു എൻഡർ ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള. അയ്യോ ആരും ഇല്ലാലോ വി സിയിൽ എൻ്റെ സന്തോഷം പറയാൻ. നമുക്ക് ബ്രിഡ്ജ് പണിഞ്ഞിട്ട് കാണാം. ഓക്കെ ഓൾമോസ്റ്റ് ബ്രിഡ്ജ് എല്ലാം പണിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് പണിഞ്ഞ്. നമ്മളിതാ ഇവിടെ എത്തി, ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു, എത്തിക്കൊണ്ടിരിക്കുന്നു. യെസ് നമ്മളിവിടെ എത്തി. അയ്യോ ചാവരുതേ ചാവരുതേ എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതറിയാം നിങ്ങൾക്ക് എൻ്റെ സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറക്കത്തുള്ളൂ, എനിക്ക് ഒന്നും തിരിയുന്നില്ല, തലയിലും ചൊറിയുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ട് കളിക്കുന്നത്. അവിടെ ഒരു മാമനുണ്ട്, ഞാൻ മാമനെയും വിളിക്കാം. ഞാൻ ഇതിനിട്ട പേരാ മാമൻ, പന്നി മാമൻ ഉണ്ടോ, പന്നീൻ്റെ മാമനാണ്, പിഗു മാമൻ, അങ്ങനെ എന്തെങ്കിലും വിളിക്കാം നമുക്ക്. നല്ലൊരു പേര്, നല്ലൊരു ഇതിനുള്ള നല്ലൊരു പേര് നമ്മൾ കമൻറ്റ് പറയുക. നമ്മൾ ഹോഗ്ലൻ എന്ന് പറയാം, ഹോഗ്ലൻ എൻ്റെ ഊള ഊള നെയിം. നമുക്ക് എന്തേ പിഗു മാമൻ എന്നായിട്ട് വിളിക്കാം. എന്താണെന്ന് വെച്ചാൽ പിഗിൻ്റെ ഏട്ടൻ കസിനായിട്ട് വരില്ലേ, അതിൻ്റെ മാമനായിക്കോട്ടെ. നമുക്ക് നേരെ മേലേക്ക് ഇത് വേണം. ഞാൻ ഈ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള കാര്യം, പിന്നെ അനക്ക് എന്നുള്ള കാര്യമോ അങ്ങനത്തെ വേർഡ്സ് എല്ലാം കുറച്ച് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും അതാ ഞാൻ പിന്നെയും പറയുന്നുണ്ട് അനക്ക് എന്നുള്ളത്. അത് വന്നു വന്നു എന്താണെന്നറിയില്ല, ഞാൻ ശ്രമിക്കാം. എന്തായാലും ഞാൻ ശ്രമിക്കാം. പ്യുവർ മലയാളത്തിൽ എന്തായാലും പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ പ്യുവർ മലയാളം പറയുന്നെന്നാൽ നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്താനേ സമയമുണ്ടാകും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ദിവസമെല്ലാം? എൻ്റെ ദിവസം കണ്ട ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എൻ്റെ ലാപ്പ് അടിച്ചു പോയി, ലാപ്പിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോ കംപ്ലയിൻറ്റ് പറ്റി, അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ജാബ് ഒന്നും കളിക്കാൻ പറ്റില്ല. യെസ് 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 കിട്ടി 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 നമ്മളെ നെതർ ഫ്ലിക്സ്. ഹേയ് ഓക്കെ സേവ് സേവ്. ഇനി നമുക്ക് ഒന്ന് അപ്പുറത്ത് കയറിയൊക്കെ ഷീൽഡെല്ലാം ആക്റ്റീവാക്കി, ആകെ അയൺ ആർമറും ഒരു ഗോൾഡൻ ബൂട്ടും ഒരു ഷീൽഡും ഒരു സോഡും എൻ്റെ അടുക്കൽ ഉള്ളത്. അതാ ഇതാ ഇതാ അതാ വരുന്നു ദദാ. എനിക്കിൻ്റെ പേടിയൊന്നുമില്ലടാ, ഇല്ലേ നിനക്ക് ലാവയാണ് പേടി. നമുക്ക് ഇവിടെ മറ്റേ ട്രക്ക് ചെയ്യാം, അതിൻ്റെ അടി കൊണ്ട് ചാവാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ലാവയിൽ വീണാൽ ചാവാണ്ട് നോക്കണം, ഫയർ റെസിസ്റ്റൻസ് പോഷൻ തന്നെ വേണം സാറേ. ഇങ്ങനെയാണ് ലാവയിൽ വീണാൽ ചുറ്റുള്ളതൊന്നും കാണില്ല, അതാണ് ശരിക്കുള്ള അവസ്ഥ. നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇതെല്ലാം പണിയാം. ഞാൻ എന്തായാലും ഒരു ബ്ലേസിനെ തല്ലിക്കൊല്ലുന്നതേ കാണിക്കും, ബാക്കിയെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പറ്റുമെന്നേ എൻ പോർട്ടലിൽ തപ്പി പിടിക്കണം. ഇത് അപ്പുറത്ത് ഇപ്പുറത്തും എല്ലാ ആൾക്കാരുണ്ട്, നമുക്ക് ഒരു ഓട്ടോ വെക്കാം. റെഡി യെസ് ഗോ. ഓക്കെ റെഡിയൊന്നും പറയാൻ പറ്റിയില്ല, എന്താണെന്ന് അറിയില്ല, ഉറക്കത്തായതുകൊണ്ടൊന്നും വരുന്നില്ല വായിൽ. ബ്ലേസ് ഐ ആം കമ്മിങ്. ഇൻവെൻട്രി സ്പേസ് ഇല്ല, എന്തേ എടുത്ത് ചാടട്ടെ, കുറേ ജങ്ക് കണക്കിന് സാധനമുണ്ട്. പോട്ടെ മോശം വേണ്ട. ഐ ആം കമ്മിങ് ബ്ലേസ് ഐ ആം കമ്മിങ്. നിൽക്കടാവിടാ നിൽക്കടാവിടാ. അറ്റാക്ക്! അതാ 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 എടാ നിങ്ങളോട് അറ്റാക്ക് ചെയ്യാനല്ല പറഞ്ഞു, ഞാൻ അറ്റാക്ക് ചെയ്യുന്ന വരും പറഞ്ഞു. ഒന്ന് ചത്ത്, രണ്ടാമത്തെ ആളെ ചത്ത്. ഓക്കെ ഒന്നങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടാ. എൻ്റെ ചുറ്റും തീയലം വന്ന് ഞാൻ തീയിൽ ജനിച്ചവനാ. അയ്യോ ഫുഡ് 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 ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ, സീനാണ് സീനാണ്. ഫുഡ് ആയിക്കൊണ്ട് ജീവിതേ ഇല്ല എനിക്ക്, കയ്യല്ല ചാവാൻ. എന്താണെന്ന് ചിത്രം വന്നതിന് ചാല് എത്ര വൃത്തിയിട്ട് കാഴ്ച ഉറക്കുമായിരുന്നു, സത്യം പറയുന്നത് നല്ല ഉറക്കുമായിരുന്നു. ഞാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുക രാവിലെ എന്തായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുക. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ അത്ഭുതം എന്താണെന്നാ, ഞാൻ എത്രയോ വിതരണ തല്ലിക്കൊന്ന്, എത്രയോ വിതരണ തല്ലിക്കൊന്നിന് അവിടെ നിന്ന് എസ്കേപ്പ് വേണ്ടിയിട്ട്. പക്ഷേ ഒറ്റ നെതർ വാട്ടർ റൂം കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ഒരു സ്കള് കിട്ടി. ഒരൊറ്റ സ്കള്ളാണ് കിട്ടിയില്ലെങ്കിൽ ഒരു സ്കള് കിട്ടി, ലൂട്ടിംഗ് സോഡ് പോലും ഇല്ലാണ്ട് ഒരൊറ്റ സ്കള്. അവർ മൂന്നെണ്ണം കിട്ടിയെങ്കിൽ ഇപ്പോൾ ഒരു വീക്കണാക്കിയാണ്, സാരില്ല. ഇപ്പോൾ കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്തിനും, വുഡൻ പിക്കാക്സിനെ കൊണ്ട് അങ്ങ് വരെ പോകണം. അങ്ങ് എത്തുന്നറിയില്ല, കോർഡിനേറ്റ്സാണ് നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിന് -40 -256. ആ പിന്നെ ഞാൻ കിട്ടിയ സാധനം കാണിച്ചുതരാം. ഏതാ ഒരു വിതർസ് കള് കിട്ടി, 9 മറ്റേ സാധനം കിട്ടി. ബ്ലേസ് റോഡ് എനിക്ക് അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഉടക്കത്തെ വിതർസ് മോർണിംഗ് ആണ്, നൈറ്റല്ലേ, ആരും ഇല്ല കളിക്കാൻ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ആയി, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് താഴെ വന്ന് എന്തിനാന്ന് വെച്ചാൽ വുഡൺ പിക്സ് 40 ബ്ലോക്കാണ്, അത്രയായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ പൊട്ടിച്ചോട്ടിച്ച് ഞാൻ ഇപ്പം എത്തൂല, അതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് വന്നതാണ്. ഈ ജസ്റ്റ് ഈ ഭാഗം മാത്രം കാണിക്കുവേ, ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങ് എത്തിയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കും. ഈ ബ്ലാക്ക് സ്റ്റോൺ കളക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, വുഡൺ പിക്കാക്സ് മാറ്റി സ്റ്റോൺ പിക്കാക്സ് ആക്കും.
എന്നിട്ട് കുറച്ച് മര്യാദയ്ക്ക് നല്ല സുഖത്തിൽ അങ്ങ് പോകും. എൻ്റെ അവനോ കോർഡിനേറ്റ്സ് ഒക്കെയാ 19. 19 വന്ന് ഞാൻ മൈൻ ചെയ്യുന്നതാണ്. കഷ്ടപ്പെട്ട് കുറച്ച് കഷ്ടപ്പെട്ട് എന്തായാലും അങ്ങനത്തെ അപ്ഡേറ്റ് ചെയ്യാം. ദെൻ സ്റ്റേ ട്യൂൺഡ്. നമ്മളങ്ങനെ പോർട്ടലിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. ഞാൻ കുറേ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വി സിയിലുണ്ട് എനി ടൈം അതുകൊണ്ട് എനിക്ക് വോയിസ് അടക്കം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഇതാ നമ്മളെ സുന്ദരമായ വേൾഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ പറഞ്ഞോ നെതർത്ത് നരകവാസം കഴിഞ്ഞ് സത്യം പറയാലോ നരകമാണ് നരകം. ഇറ്റ്സ് ജസ്റ്റ് ഹോറിബിൾ. ഇത് നോംസിനെ പഠിച്ചിട്ട് വെച്ച ബെഡ് ഒന്നല്ല കേട്ടോ. ഇത് മറ്റേ മിസ്റ്റർ സൈക്കോ ഗെയിമിംഗ് ഇവിടെ സാധനം എടുക്കാൻ വന്നിരുന്നു. അന്നേരം വെച്ച ബെഡാണ്. ഏ അവനെ പിടിച്ചിട്ട് എൻ്റെ ബെഡിൻ്റെ കളറേ ഇപ്പം മറ്റു മഞ്ഞാക്കും. മഞ്ഞ വിട്ടൊരു കളിയേ ഇല്ലേ, മഞ്ഞ വിട്ടൊരു കളിയേ ഇല്ല. ഓക്കെ നമ്മളെ കയ്യിലുള്ള സാധനമൊക്കെ മാറ്റിയോക്കട്ടെ. നമ്മളൊക്കെ കിട്ടിയ സാധനങ്ങളൊക്കെ ഇതിൽ കയറ്റി നോക്കട്ടെ. എല്ലാം ഓക്കെ. ഞാൻ എല്ലാം എഡിറ്റിംഗ് മാജിക്കാണ് ഇപ്പം കാണുന്ന തേച്ച് എഡിറ്റിംഗ് മാജിക്കാണ്. എനിക്ക് ലാഗ് അടിപ്പിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. എനിക്ക് ബാക്കിയുള്ള ഭാഗം എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയാം ഇനി വരുന്ന ഭാഗം. അതുകൊണ്ടാണ് കുറേ ഭാഗം കട്ട് ചെയ്ത് പോക്കുന്നത്. എൻ്റർ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യണം. ഈ ഭാഗമില്ലേ ഒടുക്കത്തെ ലാഗ് അടിപ്പിച്ചാൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യേണ്ടി ഞാൻ എഡിറ്റ് ചെയ്ത് പണ്ടായിരുന്നെങ്കിൽ പിന്നെ എൻ്റർ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. എനിക്ക് നല്ല തുമ്മൽ വരുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ഹോൾഡപ്പ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മൂക്കി പറയുന്നല്ലോ എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ടൈം എൻ്റെ വൈഫൈ കാണിക്കുന്നുണ്ട് വിത്തൗട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ. 2 മണിക്കൂറായി ഇങ്ങനെ എനിക്ക് വരാൻ തുടിക്കുന്നുണ്ട്. ഏത് ടൈമാണ്? ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന മറ്റേ മൈൻക്രാഫ്റ്റ് ലൈവിൻ്റെ ടൈം എനിക്ക് ലൈവ് 1.5 മണിക്കൂറേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം എൻ്റെ നെറ്റ് ഇങ്ങനെയാണ്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എഫോർട്ടൊക്കെ ആണെങ്കിൽ 12 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു എൻ്റെ പേര് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. ഇനി പണ്ട് ആ കറക്റ്റ് ടൈമിന് വൈഫൈ പോയേ. എന്തായാലും ഈ സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യത്തിനും ഞാൻ ഭയങ്കര ഫാസ്റ്റ് ചെയ്യും. എൻ്റെ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് ഇനി നമ്മളെ മറ്റേ സാധനം ഇല്ല എന്തിനു പറയാൻ എൻചാൻമെൻ്റ് ടാബിള് ക്രാഫ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് മേലെ പോകാം. മേലെ ബുക്ക് ഉണ്ട്. എനിക്ക് വരുന്ന വഴിക്ക് വില്ലേജ് ഇട്ട് ഇപ്പോൾ വില്ലേജ് ഞാൻ അടിച്ച് പിടിച്ചിട്ടേ. എനിക്ക് ഇടുന്ന ഇത്ര കാര്യം ഫുഡ് ഒന്നല്ല അല്ലെങ്കിലേ. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് 2-3 വില്ലേജ് ഇട്ടിട്ട് വില്ലേജ് ഒന്ന് ഹേബേലെല്ലാം അടിച്ച് പറ്റിയതാണ്. ഓ നോട്ടിഫിക്കേഷൻ പണ്ടാരോ എനിക്ക് നോട്ടിഫിക്കേഷൻ തീരെ ഇഷ്ടമല്ല. എനിക്ക് ആരും മെസ്സേജ് അയക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നോട്ടിഫിക്കേഷൻ വരും. എഡിറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഗൈസ് അടുത്ത ഭാഗം നമുക്ക് കാണാം. ഈ ഇനിയുള്ള ഭാഗം തിരിച്ച് ഞാൻ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളായിരുന്നു. എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ക്രെയ്ഗിനെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തത്. ഞാൻ ആൻറ്റിയോ ടെക്സീറിന് വോയിസ് ഇട്ടിട്ട് ക്രെയ്ഗ് വലിയ ഫയൽസൊന്നും റെക്കോർഡ് ആവുന്നില്ല. ആ വലിയ പണിയായിപ്പോയി. പിന്നെ അതിലെ മെർജിയിൽ ഭയങ്കര പണിയാണ്. എൻ്റെ ഫോണിൽ ഇപ്പം തന്നെ സ്പേസില്ല. ഒരാളെ വോയിസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലേസറോട് കിട്ടി അതിനെ കൊണ്ട് എൻ്റർപോളാക്കി ഞാനും ടെക്കു ഐ ഓ ഫെൻഡർ എടുത്തിട്ട് സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ വന്ന്. സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബുക്ക് ഷെൽഫിനാണ്. അതിനുശേഷം ബുക്ക് ഷെൽഫെല്ലാം പാർസലാക്കി നമ്മൾ ബുക്ക് ഷെൽഫെല്ലാം നമ്മളെ ബേസ് കൊണ്ടുപോയി വെച്ച് എന്നിട്ട് നമ്മൾ ആർമറെല്ലാം സെറ്റപ്പാക്കി നമ്മളെ ഗെയിമർ ഗ്രൂപ്പിൻ്റെ അമ്മൻ്റെ സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അമ്മൻ്റെ അടുത്തുള്ള സ്ട്രോങ് ഹോൾഡ് അതിൽ വന്ന് അതാണ് നമുക്ക് അടുത്ത്. എന്നിട്ട് ഡ്രാഗനെ കൊന്നിട്ട് കുറച്ച് എലക്ട്രിൽ ഒപ്പിക്കാൻ ഉപയോഗിച്ചു. അതിനുവേണ്ടി ഞാനും ടെക്സിറ്റും ടേബിലും കൂടി എൻഡിൽ വന്ന് ഡ്രാഗനെ കൊല്ലണ്ടിയിട്ട് വലിയ പ്രോപ്പർ ആർമർ ഒന്നല്ല, പക്ഷെ നല്ല ബോർഡ് ഉണ്ട് ഓപ്പിയാണ്. അപ്പോൾ അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് വേണം. ചെറുതായിട്ട് ലാഗ് ഉണ്ട് ഫസ്റ്റ് ടൈം എൻഡിൽ വന്നുകൊണ്ട്. എനിക്ക് മാത്രമാണ് എൻ്റെ ഇൻ്റെ സീനാണെന്ന് അറിയില്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഡ്രാഗനെല്ലാം കൊന്ന് ഹാഗിൻ ഫീൽ നമ്മൾ എഗ് ഇതിൻ്റെ അടുത്ത് വെക്കും. ഒറ്റ എഗ്ഗെല്ലാം ഉണ്ടാവും. പ്രസവ 2 എഗ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഇതിന് ശേഷം ഈ ക്ലിപ്പിന് ശേഷം ഞാൻ അടുത്ത എനിക്ക് എന്തെല്ലാം റൈഡിന് ശേഷം കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ എൻഡ്രോയിഡിനൊക്കെ പോയി. എൻഡ്രോയിഡിന് പോയി ഇതാ നമ്മൾ ബാക്കിലൊരു സാധനം കണ്ട എലക്ട്ര. യാ ഇത് 3-ാമത്തെ ദിവസം കേട്ടോ. സെർവർ തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ് എനിക്ക് ഈ എലക്ട്ര ഇടുന്നത്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. ആ വീഡിയോ ഇടാൻ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ സമയവും ഇത് കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് ബിസി ആയിപ്പോയി. എലക്ട്ര ഇട്ട് ചെയ്യേണ്ട ഇനി ക്രീപ്പർ ഫാം വേണം. ഞാനും ടെക്കും കൂടി ക്രീപ്പർ ഫാമിൻ്റെ മോഡലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ഇനി വരുന്ന അപ്ഡേറ്റിന് ശേഷം ബട്ടൺ വെച്ചിട്ടുള്ളത് ഇതായിട്ട് ഫുൾ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യില്ല. നമുക്ക് കിട്ടിയ ലൂട്ടെല്ലാം കണ്ട
ഒരു എട്ടറാൻ്റെ നെഞ്ഞത്തുണ്ട്, ഇരുപത്തുണ്ട്, ഒരു ഓൾമോസ്റ്റ് ഒരു ചാക്ക് സ്റ്റാക്കിൻ്റെ മേലെ ശൽക്കർ കിട്ടി. നമ്മൾ കുറച്ച് സെയിലെല്ലാം ചെയ്ത് ശൽക്കറെല്ലാം. പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രോഗ്രസ് എല്ലാം കാണിച്ചു തരാം. എനിക്ക് ഒരു സ്കെലി ഫാം ഉണ്ട്, ഇങ്ങനെ മൈൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് എനിക്കൊരു സ്കെലട്ടറിൻ്റെ സൗണ്ട് കിട്ടി. സ്കെലട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്ത് ആ ഭാഗത്ത് പോയ സ്കെലട്ടറിൻ്റെ സൗണ്ട്, ആടാ മുക്കി തപ്പി ഉള്ള ഭാഗം തേച്ച് തപ്പി 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 ഒന്നര മണിക്കൂറത്തെ തപ്പലിന് ശേഷം എനിക്ക് കിട്ടി. ഞാൻ വെച്ച അടയാളം വെച്ച ബ്ലോക്കിൻ്റെ നാല് ബ്ലോക്ക് ബാക്കിലായിരുന്നു സ്പോണർ. ആ തപ്പി 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 വേറെ വൈക്കെല്ലാം പോയിട്ടാണ് കിട്ടി. എന്നിട്ട് പുറത്തേക്കുള്ള വൈ കുഴിച്ചു കുഴിച്ചു പോകാൻ വേണ്ടി ഞാൻ അടയാളം വെച്ച ഫെൻസ് ഗേറ്റ്. അങ്ങനെ അത് കിട്ടി. ആ സ്പോണറിൽ സെറ്റാക്കിയതാണ്ട് ഇത് നമ്മളൊരു കേസ് സിസ്റ്റം പോലെ ആക്കുന്നതാണ്. അവിടെ പോകുന്ന വൈക്ക് നമ്മൾ സ്പോണറിൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ ഈ ഇതുണ്ടോ അവിടെയുള്ള ഫെൻസ് ഗേറ്റ് ഉണ്ടോ അതായിരുന്നു അടയാളം വെച്ച്. അതിൻ്റെ ബാക്കിലാണ് സ്പോണർ വരുന്നത്. ഇത് അതിൻ്റെ അകത്ത് സ്ലൈമൊക്കെ കണ്ടേ, ഇവിടെ നിന്ന് സ്ലൈമിനെ തല്ലിക്കൊന്ന് കിട്ടിയതാണ്. ഇതിലെ പോയാൽ ആ ചെസ്റ്റ് ഒന്നും മൈൻഡ് ആക്കണ്ട. ഇതിൽ ഇതാണ് കേസ് സ്പോണർ. ഇത് നമ്മളെ സോർട്ടിംഗ് സിസ്റ്റം. ഫസ്റ്റത്തെ രണ്ട് ഇത് ഇതും അതിൻ്റെ അപ്പുറത്തുള്ളതും ബോക്ക് വേണ്ടിയിട്ടാണ്, ബോല്ല ബോൺ മീൽ ബോണിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്കെലട്ടറിന് പോകുന്നതാണ്. പിന്നെ അപ്പുറത്തുള്ള ഒന്ന് എയറോക്ക്, അതിൻ്റെ അപ്പുറത്തുള്ള ഒന്ന് വെറും ലൂട്ടിന് വേണ്ടിയിട്ട്. ആ ലൂട്ടിന് വേണ്ടിയിട്ടുള്ളത് ഭയങ്കര വലുതാണ്. എന്താണെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ അങ്ങനെ ആക്കിയതാണ്. ഇതിലേ പോയി കഴിഞ്ഞാൽ ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യവും സ്പോണർ സെറ്റാക്കുന്നില്ല, ഇവിടെ കാണുന്ന രീതിയിലാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലെ സ്കെലട്ടറിനെ ഇങ്ങനെ വീഴുന്നത് കാണാൻ. എന്നിട്ട് നമുക്ക് മേലെ പോലെ ആ മേലെ പോകുന്ന പിന്നെ ഇതാ ഇത് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഈ സീസണത്തെ. കുറച്ച് ലേറ്റായെന്നൊക്കെ അറിയാം, എന്നാലും നിങ്ങൾ ക്ഷമിക്കുക, അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇന്ന് നമുക്ക് ബിൽഡിങ്ങിൻ്റെ കാര്യമായിട്ട് പ്രോഗ്രസ്സൊന്നും ഇല്ല. ഇനി വരുന്ന വീഡിയോസിൽ ബിൽഡിംഗ് പ്രോഗ്രസ്സും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങളായി. ഇനി ഒരു ദിവസം ക്രീപ്പർ ഫാം കഴിഞ്ഞിട്ട് എൻബസ്റ്റിങ്ങിന് പോകും. മേ ബി ലൈവ് ഇടും, ലൈവ് ഇടാതിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. എൻബസ്റ്റിങ്ങിന് പോയി എന്നിട്ട് കുറച്ച് ലൂട്ടെല്ലാം ആക്കും. ഇനി മേലെ പോയിട്ട് ഞാൻ ഒരു ഷൾക്കറും കൂടി കാണിച്ചു തരാം. ഒരു ഷൾക്കർ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ഇനി സെറ്റാക്കി എടുക്കണം. അവിടെ കുറച്ച് ഫർണസും കാര്യങ്ങളും. ഇഷ്ടംപോലെ അയൺ കിട്ടി, അയൺ തേച്ച് ഹോപ്പർ ഉണ്ടാക്കി തീർന്നു. പിന്നെ അങ്ങോട്ടൊരു ചെറിയൊരു വൂൾഫാം ഉണ്ടായി. ഞാൻ എല്ലാ സീസണിലും ഉണ്ടാക്കുന്ന മോഡലാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ജസ്റ്റ് ഈ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് റോഡ് മാർക്കറ്റ് ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിലെല്ലാം കുറച്ച് അപ്ഡേറ്റ്സ് വന്നിന്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിക്കുക. ഈ വീഡിയോ അധികം ലെങ്ത്തി ആകാൻ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ഇതുണ്ടോ ഇതെല്ലാം അതിൽ നിന്നിട്ടാണ്. പത്ത് സ്റ്റാക്ക് അരുമ്പ്രോ കൊടുത്ത്, പിന്നെ വേറെ അരി കൊടുത്ത്, ഇതിൻ്റെ അകത്ത് നാല് സ്റ്റാക്ക് ബ്ലോക്ക് ഇട്ട്, പിന്നെ ഇപ്പുറത്തേൽ ഷുഗർ കെയിൻ, ഇതാ ഷുഗർ കെയിൻ ഉണ്ട്. അതിലും എല്ലാം നിറച്ച് വെച്ച് നമുക്ക് ഇപ്പം വേണ്ട ഓൾമോസ്റ്റ് ആ സാധനങ്ങളെല്ലാം. ഇനി നമ്മളെ ക്രീപ്പർ ഫാമിന് വേണ്ടിയിട്ടാണ് ബാംബു ഫാം ആക്കിയത്. എന്തിനാന്ന് വെച്ചാൽ ഇത് വേണം, സ്കാഫോൾഡിങ് വേണം. പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. അതിനു മുമ്പേ നമ്മളെ എഫ്4ടെക് ഗെയിമിങ്ങിന് അറിയാം നിങ്ങൾക്ക്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ്റെ ചാനൽ നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം 408 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത് എത്ര കൂട്ടാൻ പറ്റും നമുക്ക് നോക്കാലോ. ഇത് അവൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ഷോട്ടൊന്നുമില്ല കേട്ടോ. അവനിപ്പം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ആണ് ഇടാറ്. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് എന്ന് വെച്ചാൽ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. കണ്ടിരിക്കുമ്പോൾ ബോറടിക്കുന്ന വീഡിയോസ് ഒന്നുമല്ല, നല്ല നല്ല വീഡിയോസ് തന്നെയാണ് ഇടുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് അവനെ ഇന്നും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എന്നോട് കാണിക്കുന്ന അതേ സപ്പോർട്ട് അവനോടും കാണിക്കുക. 408 എന്നുള്ളത് നമുക്ക് എത്ര കൂട്ടാൻ പറ്റും നോക്കാലോ. സോ എല്ലാവരും ചില ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായി പിന്നെ ചെയ്യും. എല്ലാ സ്ഥലത്തും ഉണ്ടാവും, പോയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗുഡ് ബൈ.